ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ശ്രീജാസ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പിയായി വന്നിട്ടുള്ളത് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പട്ടുപോലത്തെ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. വെള്ളയപ്പം ഉണ്ടാക്കാനായി ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിന് 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അരി നല്ലപോലെ വെള്ളം ക്ലീൻ ആകുന്ന വരെ കഴുകിയെടുക്കാം. അരി ഞാൻ 5 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നല്ല വെള്ളം ഒഴിച്ചു വെച്ചതാണിത്. ഇതൊരു 6 മണിക്കൂർ നേരം കുതിരാൻ വെക്കാം. അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അരി അരച്ചെടുക്കാം. ഇതിലേക്ക് വേവിച്ചു വെച്ച 1 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ജാറിലേക്കിട്ട് അരി അരച്ചെടുക്കാം. അരി 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. കുറേശ്ശെയായി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിക്ക് ലെവലായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം കൂടിപ്പോവാതെ നോക്കണം. ഒന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. മാവേനി പൊങ്ങാൻ വേണ്ടി നമുക്ക് മാറ്റി വെച്ചു കൊടുക്കാം. 1/8 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുന്നുണ്ട്. മാവ് പുളിക്കാൻ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പം തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുന്ന കാണാം. ഇളക്കുമ്പോൾ ഒരു പാട് അങ്ങോട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആ ബബിൾസൊക്കെ നഷ്ടപ്പെടും. വെള്ളയപ്പം ചുട്ടെടുക്കാം. വെള്ളയപ്പം ചുടാനായി ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാവുമ്പോൾ നമുക്ക് ആ വെള്ളയപ്പം നല്ലൊരു ടേസ്റ്റാണ്. എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലായി കൊടുക്കാം. ചട്ടി നല്ലപോലെ ചൂടായതിൻ്റെ അതിനുശേഷം 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച ഉടനെ തന്നെ നമ്മളിങ്ങനെ ചുറ്റിക്കണ്ട. ഒരു ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ആ സൈഡിലൊക്കെ ഒരു ബബിൾസ് വരുന്ന ആ സമയം നമ്മൾ മൂടി വെച്ചാൽ മതി.
അപ്പം ഇവിടെ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നല്ലപോലെ ഇളകി കിട്ടുന്നുണ്ട്. ഇത്രയും പെർഫെക്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളയപ്പം. ഇതാ കണ്ടില്ലേ, ബാക്കിയുള്ള വെള്ളയപ്പം കൂടി ഇതേപോലെ ചുട്ടെടുക്കാം. നല്ല പട്ട് പോലത്തെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയും സോഫ്റ്റാണ്, നമുക്ക് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെള്ളയപ്പമാണിത്. കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ചിക്കൻ കറിയോ കടലക്കറിയോ ഒന്നുമില്ലെങ്കിൽ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തൊരു ചെറിയൊരു ബെല്ല് കൂടി കാണാം, അതുകൂടി ഒന്ന് ഓൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.